എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ട്രഡീഷണൽ പ്ലം കേക്കാണ്. റമ്മിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഡീറ്റെയിൽഡായി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ്, വെറ്റ് ഇൻഗ്രീഡിയൻസ്, കാരമൽ സിറപ്പിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കാരമൽ സിറപ്പിന് വേണ്ടിയിട്ട് ഷുഗർ 3/4 കപ്പും വെള്ളം 1 ടേബിൾ സ്പൂൺ, ബോയിലിംഗ് വാട്ടർ 1/2 കപ്പ്. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസിന് നമ്മൾ എല്ലാ സ്പൈസസും പൗഡേർഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ബട്ടറും മുട്ടയും റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് റമ്മിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഏകദേശം ഞാൻ 2 മാസം മുമ്പ് സോക്ക് ചെയ്യാനിട്ട ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. പിന്നെ ഫ്രഷായിട്ട് കട്ടാക്കിയ ആൽമണ്ട്സും കാഷ്യൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3/4 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 4 to 5 മിനിറ്റ് വരെ എടുക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി കിട്ടാൻ. അപ്പോൾ ഈ ഫ്ലെയിം ഇടയ്ക്ക് ലോയിലും വെച്ച് കൊടുക്കുക. പിന്നെ പാൻ ഒന്ന് ഇടയ്ക്ക് കുറച്ചൊന്ന് പൊന്തിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈവൻലി എല്ലാ ഭാഗത്തേക്കും ഹീറ്റ് സ്പ്രെഡാവും. കണ്ടോ, ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഷുഗർ പതുക്കെ ബ്രൗൺ ആയി വരുന്നത് കാണാൻ പറ്റും. അത് കാരമലൈസ് ആയി വരുന്നതാണ്. ഞാൻ പറഞ്ഞു, ഒരു 4 to 5 മിനിറ്റ് എടുക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി കിട്ടാൻ. അതുപോലെ തന്നെ അത് നല്ലോണം ഫ്രോത്തി ആയിട്ട് വരുന്നതും കാണാൻ പറ്റും. അത്യാവശ്യം നല്ലോണം ഫ്രോത്തി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ലോണം ബബിൾ അപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ സ്റ്റേജ് തൊട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നല്ലോണം ബബിൾ ചെയ്ത് വരുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചൊന്ന് പൊന്തിയും വരുന്ന കാണാൻ പറ്റും. ഈ സ്റ്റേജിൽ നമുക്ക് 1/2 കപ്പ് ബോയിലിംഗ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് തുളുമ്പും. ഉടനെ തന്നെ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. 10 സെക്കൻഡിൽ കൂടുതൽ എടുക്കാൻ പാടില്ല കേട്ടോ, ഈ തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഈ പാൻ നമുക്ക് ഹീറ്റിൽ നിന്ന് മാറ്റി വെച്ച് ഈ കാരമൽ സിറപ്പ് വേറൊരു തണുത്ത പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ചൂടാറണം, എന്നിട്ടാണ് നമ്മൾ കേക്കിൻ്റെ മിക്സിലേക്ക് ചേർക്കുക. ഇനി നമുക്ക് റമ്മിൽ സോക്ക് ചെയ്ത 3 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്ലോർ എടുത്ത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴെ പോയി അടിഞ്ഞു കിടക്കില്ല. ഇനി നമുക്ക് 5 മുട്ടയുടെ എഗ് വൈറ്റ്സും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. ഈ എഗ് വൈറ്റ്സ് നല്ലോണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം സ്ലോ സ്പീഡിലാണ് ചെയ്യുന്നത്, പിന്നെ നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. നല്ലോണം സ്റ്റിഫായിട്ടുള്ള പീക്സ് ആക്കിയെടുക്കണം. ഇതുപോലെ സ്റ്റിഫ് പീക്സ് ആക്കിയെടുക്കുമ്പോൾ നമ്മുടെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. കണ്ടോ, നല്ലോണം സ്റ്റിഫായിട്ടുണ്ട് പീക്സ്. നമുക്ക് ഈ ഒരു ബൗള് മറിച്ച് അപ് സൈഡ് ഡൗൺ പിടിക്കുമ്പോൾ ഈ ഒരു എഗ് വൈറ്റ് താഴത്തേക്ക് വീഴില്ല. അപ്പോൾ അതാണ് കൺസിസ്റ്റൻസി. അപ്പോൾ നല്ലോണം സ്റ്റിഫായി എന്നാണ് അർത്ഥം. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് കേക്ക് ഫ്ലോർ 1 കപ്പ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം അരിച്ചെടുക്കുക. നെക്സ്റ്റ് 1 കപ്പും കൂടി ആഡ് ചെയ്യാണ്. അത് നല്ലോണം അരിച്ചെടുക്കുകയാണ്. ഇനി 1/2 കപ്പും കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് നമുക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ സിനമൺ പൗഡറാണ്. ഞാൻ ചെറിയ അളവുള്ള സ്പൂണായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതാണ് 2 പ്രാവശ്യം ഇടുന്നത്. പിന്നെ 1 ടീസ്പൂൺ ക്ലോവ്സിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ നട്ട്മെഗ് പൗഡർ, ജാതിപത്രി, പിന്നെ ഏലക്കായയുടെ പൊടി, കാർഡമൻ പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യാം. ബേക്കിംഗ് സോഡ 3/4 ടീസ്പൂൺ ആണ് ആഡ് ചെയ്യുന്നത്. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ആണ് ആഡ് ചെയ്യുന്നത്. ഇനി കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് ഇത് നല്ലോണം നമുക്ക് അരിച്ചെടുക്കാം.
ഇനി അരിച്ചെടുത്ത പൊടി നമുക്ക് മാറ്റിവെക്കാം. ഓൾ പർപ്പസ് ഫ്ലോറ അല്ലെങ്കിൽ മൈദയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ബട്ടർ ഒരു കപ്പും 4 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചതാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പും 1/2 കപ്പും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് ബാച്ച് ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ എല്ലാ ഷുഗറും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എഗ് യോക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 5 മുട്ടയുടെ യോക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും അത് നല്ലോണം മിക്സ് ചെയ്ത് ഏകദേശം ഒരു ക്രീമി കൺസിസ്റ്റൻസി ആക്കുക. കണ്ടോ, ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാരമൽ സിറപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പ്രിപ്പയർ ചെയ്ത എല്ലാ സിറപ്പും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കാരമൽ സിറപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരുപാട് നേരം ഫ്ലെയിമിലിട്ട് വെക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വാനില എസെൻസ് 2.5 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ലെമണിൻ്റെ സെസ്റ്റ്, പിന്നെ ഓറഞ്ചിൻ്റെ സെസ്റ്റ്. 1 ടേബിൾ സ്പൂൺ വരെ ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യാം. ഒന്ന് ബീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഒരുപാട് നേരം ഞാൻ ബീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് ഓപ്ഷണൽ സ്റ്റെപ്പാണ്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ റമ്മ്, നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത റമ്മാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ റമ്മിന് നല്ല ഫ്ലേവറാണ്, ആ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഫ്ലേവർ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബാച്ച് ബൈ ബാച്ചാണ് ആഡ് ചെയ്യണേ. പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ബീറ്ററും യൂസ് ചെയ്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ആ സൈഡിൽ കിടക്കുന്ന പൊടിയൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലൊരു സ്പാച്ചുല വെച്ച് നമുക്ക് സൈഡിൽ നിന്ന് വൈപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് കേക്ക് പാറ്ററിലേക്ക് മിക്സ് ആക്കുക. കേക്കിൻ്റെ ഫ്ലോറൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത കാഷ്യൂ ആൽമണ്ട്സും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എഗ് വൈറ്റ്സ് ആഡ് ചെയ്യണം. ഇത് പതുക്കെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ജെൻ്റലി അവസാനമാണ് നമ്മൾ ഫോൾഡിങ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ടെക്സ്ചർ കൊടുക്കും. ഇനി നമ്മൾ 9 ഇഞ്ചും 10 ഇഞ്ചും പാനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ. ഞാൻ ഓവനിൽ വെച്ച് തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. പിന്നെ ബട്ടർ പേപ്പർ വെക്കുമ്പോൾ ഇതുപോലെ ഹൈറ്റിൽ കുറച്ച് കേക്കിൻ്റെ പാനിൽ നിന്ന് മുകളിലേക്ക് നിൽക്കുന്ന പോലെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ 2.5 കപ്പ് ഫ്ലോറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാലാണ് എനിക്ക് കറക്റ്റായിട്ട് ഇതിന് ബാറ്റർ ഒഴിക്കുമ്പോൾ നല്ലൊരു ഹൈറ്റിൽ നമുക്ക് കേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ 9 ഇഞ്ച് പാനും 10 ഇഞ്ച് പാനും ആണ് ഉപയോഗിക്കുന്നത്. 9 ഇഞ്ച് റൗണ്ട് പാനും 10 ഇഞ്ചിൻ്റെ റെക്റ്റാങ്കുലർ പാനാണ് ഉപയോഗിക്കുന്നത്. ഈ ബാറ്റർ മൊത്തം ലെവൽ ചെയ്ത് കൊടുക്കുക. ഈവൻലി സ്പ്രെഡ് ആക്കാൻ നോക്കുക. എന്നാലാണ് കേക്കിന് ഒരേ ഹൈറ്റ് വരുള്ളൂ. പിന്നെ കാഷും റേസൻസും വെച്ച് ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇത് ഒരു 350 ഫാരൻഹീറ്റ്സിൽ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. 9 ഇഞ്ച് റൗണ്ട് പാനിലെ കേക്ക് ബേക്ക് ആവാൻ 45 to 50 മിനിറ്റ്സും
10-inch rectangular panel cake bake avan ekdesham 1 hour and 5 minutes aanu enik eduthathu. Plum cake ready aayittunde. Plum cake ready aayi ennu check cheyyunnathu oru fork o allengil idu pole endengil sharp aayittulla endengilum padukkonu kutti nokkumbo porthakku edukkumbo clean aayittu varunnundengil nammada cake vendu ennaanu artham. അപ്പോൾ അടിപൊളി പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.